السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا بلع العلا بكماله، كشف الضجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، من فضل كنت رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ, വിശുദ്ധ റമദാനിന്റെ, അസ്ഹാബുൽ ബദറിന്റെ, ലൈലത്തുൽ ഖദറിന്റെ ഒക്കെ മഹത്വം കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ സലാത്തുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥനാ സമ്മേളനവുമായി മഹത്തായ മുജമ്മ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ പ്രസ്ഥാനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടുപ്പെട്ട ഓൺലൈനിലൂടെ ലൈവായി ഗൾഫ് നാട്ടിലുൾപ്പെടെ ഈ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ലോകമെമ്പാടുമുള്ള സകല സ്നേഹജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ സമയം നമ്മോടൊപ്പം നമ്മുടെ കഴിഞ്ഞ സ്വലാത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഉള്ളാൾ മദനി കോളേജിലെ ദീർഘകാല മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് ബാബ ഉസ്താദടക്കം, ബയാർ അബ്ദുള്ള ഉസ്താദടക്കം, സി അബ്ദുള്ള ഉസ്താദടക്കം, ബഹുമാനപ്പെട്ട പള്ളങ്കോടിന്റെ അഭിവന്യ പിതാവടക്കം, ആര് ഈയടുത്തും മറ്റുമായി പഴശ്ശി സയ്യിദി ഉസ്താദിന്റെ മാതാവടക്കം, ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ ശ്രോതാക്കൾ,
ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതലായി സംസാരിക്കൂല. ഞങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ മലപ്പുറം ജില്ലയിൽ പരിപാടികൾക്ക് പോകുമ്പോഴൊക്കെ നിലക്കാത്ത ഫോണുകളായിരുന്നു. എൻ്റെ ഫോണിലല്ല, കൂടെയുള്ളവരുടെ, സഖാഫിൻ്റെയും റഷീദിൻ്റെയും ഷെരീഫിൻ്റെയും ഹിമമിൻ്റെ എല്ലാം ഫോണിലും. അപ്പോൾ എന്താണ് വിഷയമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സ്ഥിരമായി മാസം മുടക്കാതെ സ്വലാത്തിന് വാഹനവുമായി വരുന്നവരാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകളുമായി വരുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് റമദാനായതുകൊണ്ട് മജ്ലിസിൽ വരാൻ പ്രയാസമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് അവരന്വേഷിക്കുന്നത്. ഞാൻ അറിഞ്ഞപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, റമദാനിലുള്ള നോമ്പനുഷ്ഠിച്ച് ദീർഘ യാത്ര രണ്ട് ദിവസം പോകും നോമ്പുകാരായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ വന്നതുപോലെ തന്നെ നിങ്ങൾക്കതിൻ്റെ കൂലി ലഭ്യമാകുന്ന നിലക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ദുആ ചെയ്യും. നിങ്ങൾ റമദാന്റെ ശേഷം വന്നാൽ മതി എന്ന് അവർക്ക് സന്തോഷം, അവർക്ക് സമ്മതം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഹംദ് പറഞ്ഞു. അല്ലാഹു ആ പ്രിയപ്പെട്ട സ്നേഹികൾക്കൊക്കെ അല്ലാഹു സന്തോഷം നൽകട്ടെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. രോഗികളുണ്ട് ധാരാളം, അവരും വിളിച്ചു പറഞ്ഞു ഇന്ന് നോമ്പ് തുറയുടെ മുമ്പ് തന്നെ ആംബുലൻസിൽ വന്ന രോഗികളടക്കം. അവരോട് ഞാൻ പറഞ്ഞത്, ആംബുലൻസിലുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനി രാത്രി പാതിരാത്രി വരെ നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്നാണ് പറഞ്ഞത്. കാരണം ഒരേ കിടപ്പിൽ അനങ്ങാൻ വയ്യാതെ ശരീരത്തിന്റെ ബാക്ക് സൈഡൊക്കെ പൊട്ടിയിട്ട് കിടക്കുന്ന ആളുകൾ മണിക്കൂറുകളായി ഇവിടെ കിടന്നാൽ അവർക്ക് വിഷമായി പോകും എന്ന് നമുക്ക് വേദന ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു. ധാരാളം ആളുകൾ ആംബുലൻസിലും അല്ലാതെയും ഈ മജ്ലിസിൽ രോഗികളായി എത്തിയ നമ്മുടെ സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ അന്തു പൊയ്യത്ത് വയലടക്കം, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. ഈ സദസ്സിൽ നമ്മുടെ വലങ്കയ്യായി നമ്മോടൊപ്പം നമുക്ക് ശക്തി പകർന്നിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് ശാരീരികമായി വളരെയധികം പ്രയാസത്തിലാണ്. എന്നാൽ ഉസ്താദ് എന്നെ ഫോണിൽ, ഞങ്ങൾ യു എയിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഉസ്താദ് വിളിച്ചു പറഞ്ഞു, ഒരുപാട് തവണ തങ്ങളെ വിളിച്ചു, കിട്ടിയില്ല, എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഉസ്താദിന്റെ കാളാണ് എനിക്ക് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു, ഉസ്താദ് പ്രയാസപ്പെടേണ്ടതില്ല, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അടുത്ത നോമ്പിന്റെ ശേഷം സ്വലാത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ബായാറ് സ്വലാത്തിന്റെ ദിവസം എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ശരിയാവുന്നില്ല, അതുകൊണ്ട് എനിക്ക് തങ്ങളൊന്ന് കണ്ടുപോകണം, അതിനു വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞ് നേരത്തെ പള്ളിയുടെ റൂമിൽ വന്ന് ഉസ്താദ് അവർകൾ പറഞ്ഞ് ഈ മഹത്തായ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ടവർ നിർവഹിച്ചു. അല്ലാഹുവേ പരിശുദ്ധ അഹ്ലു സുന്നക്കുള്ള ഖിദ്മ അതിനുവേണ്ടി ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ വന്യരായ ഉസ്താദ് അവർകൾക്ക് ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവിടുത്തെ എല്ലാ ക്ഷീണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ പരിഹരിക്കണം റഹ്മാനെ, നിന്റെ ഹബീബിനെ ഇടപെടുത്തണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, ദീർഘിച്ച് സംസാരിക്കൂല. ബഹുമാനപ്പെട്ട പഴശ്ശിയും ഹംസ മിസ്ബാഹിയും എല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അല്ലാഹു അവർക്ക് കബൂൽ നൽകട്ടെ, പള്ളങ്കോട് ഉൾപ്പെടെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.
ശഹറു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞു. പരിശുദ്ധ മാസമാണല്ലോ വിശുദ്ധ റമളാൻ. സയ്യിദു ശുഹൂരി ശഹറു റമളാൻ എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം പറഞ്ഞ പരിശുദ്ധ റമളാൻ, വറമളാനു ശഹറു ഉമ്മത്തി എന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ പരിശുദ്ധ റമളാൻ, ഖൈറു മിൻ അൽഫി ശഹ്റ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ ആയിരം മാസത്തേക്കാൾ മഹത്വമുള്ള ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഉൾപ്പെട്ട പവിത്ര റമളാൻ, وآخره عتق من النار ان അവസാനത്തെ പത്തിന സംബന്ധിച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം നൽകിയ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട റമളാൻ 23-ാം രാത്രിയിലെ പാതിരാത്രിയിൽ ബയാറിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സമ്മേളിച്ച സകല ജനങ്ങളെയും നിന്റെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുക്കണം റഹ്മാനെ, നീ കബൂൽ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകണം റഹ്മാനെ. ഇസ്ലാമിന്റെ ഭരണഘടനയായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഈ വർഷം ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകൾക്കുള്ള ഷഹാദയാണ്, സനദാണ് അല്പം മുമ്പ് ഇവിടെ നടന്നു. അള്ളാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ, നമ്മുടെ മുത്തഅല്ലിമുകൾക്ക്, മക്കൾക്ക്, എല്ലാവർക്കും നാഫിയ ഇൽമിനെ ഏറ്റിത്തരട്ടെ, ഉഖറവിയായ ആലിമീങ്ങളാക്കി തരട്ടെ, ദീനിന് സുന്നത്ത് ജമാഅക്ക് സേവനം ചെയ്യാനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. വളരെ സന്തോഷമുള്ള മജ്ലിസാണ് ഈ പരിശുദ്ധ റമളാൻ. സാന്ത്വനത്തിന്റെ മാസമാണ്, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള മാസമാണ് ഇത്. ശഹറുൽ അഫ്വി വൽ അഫ്റാൻ, പാപമോചനത്തിന്റെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് ധാരാളം അഫ്വ് ചെയ്യുന്ന, മാപ്പ് കൊടുക്കുന്ന പരിശുദ്ധ മാസമാണ് ഇത്. സബറിന്റെ സിയാമിന്റെ ശഹറു, ശഹറു സബരി വസിയാ, ശഹറു തൗബത്തി വന്നതം, ഇത് തൗബയുടെ മാസമാണ്, ഇത് കേദിച്ച് മടങ്ങാനുള്ള മാസമാണ്. വഅവലുഹു റഹ്മ എന്ന് തങ്ങൾ പറഞ്ഞ പത്ത് റമദാനിലെ തുടക്കത്തിലെ ദിവസങ്ങൾ നമുക്ക് ആദ്യത്തെ പത്ത് കഴിഞ്ഞു. വൗസത്തുഹു മഅ്ഫുറ എന്ന് തങ്ങൾ പറഞ്ഞ നടുവിലത്തെ മഅ്ഫുറത്തിന്റെ പത്ത് ദിനങ്ങൾ നമുക്ക് കഴിഞ്ഞു. നാം ഇപ്പോഴുള്ള ഇത്തഖിന്റെ പത്തിലാണ്. ഈ പരിശുദ്ധമായ 22 നോമ്പ് അനുഷ്ഠിച്ച് ഈ റമളാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ എത്രയാണ്, അൽഹംദുലില്ലാ, അവർക്ക് സന്തോഷിക്കാം. റമളാൻ അനുകൂലമായി എനിക്ക് സാക്ഷ്യപ്പെട്ടു എന്ന നിലക്ക് മനസ്സ് പറയാൻ പറ്റിയ, എന്ന കാര്യം, എന്ന വിഷയം ഉൾക്കൊള്ളാൻ പറ്റിയ ജീവിതം ആ രൂപത്തിൽ ക്രമീകരിച്ച ആളുകൾ എത്രയാണ്, അവർക്ക് സന്തോഷിക്കാം. റമളാൻ 22 നോമ്പ് കഴിഞ്ഞ് 23-ാം രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച്, 23-ാം നോമ്പിനെ കരുതിയിട്ട് ഈ സമയം നാം ഉണ്ടാകുമ്പോൾ ഇത്രയും 22 നോമ്പും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലേ, ഖുർആനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലേ, ഇഅ്തികാഫിൽ സജീവമാകാൻ കഴിഞ്ഞില്ലേ, അങ്ങനെ തുടങ്ങി ഓരോ ഖൈറാത്തുകളും റമദാനിൽ സുന്നത്തിന് ഫർളിന്റെ ഫർളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 70 ഫർളിന്റെ കൂലി ഖുർആൻ അവതരിച്ച പരിശുദ്ധ മാസത്തിൽ 22 നോമ്പായപ്പോഴേക്ക് ഓരോ ജുസ് എന്ന നിലക്ക് ദിവസത്തിൽ കണക്ക് വെച്ച് 22 ജുസ് ഓതിയവരുണ്ടോ?
നമ്മുടെ മുൻകാല മഹത്തുക്കളുടെ അവരുടെയൊക്കെ ജീവിതം, അവരുടെയൊക്കെ ശൈലി. നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ഷാഫി റഹ്മഹുല്ലാ റമദാൻ അല്ലാത്തപ്പോൾ ദിവസം ഓരോ ഖത്മ ഖുർആനോതും, റമദാൻ എത്തിയാൽ സുന്നത്തും ഫർളുമായ മറ്റ് ഖൈറാത്തുകളൊക്കെ വർദ്ധിപ്പിക്കലോടുകൂടെ രണ്ട് ഖത്മ ഖുർആൻ ഓതിയിരുന്നു. ഒരു ദിവസം രണ്ട് ഖത്മ പാരായണം ചെയ്തിരുന്നു. അത് അവർക്ക് അല്ലാഹു കൊടുത്ത കറാമത്തിന്റെ വലിയ ഭാഗമാണല്ലോ. ഒരു കാമ നിന്നിട്ട് ഒരു ഹത്തുമ തീർത്തോവർ എന്ന് നാം അറിയുന്നവരാണ്. അതെ, ഒരു കാൽ ഒരു കാലിന്മേൽ മറുകാല് വെച്ചപ്പോഴേക്ക് ഒരു ഹത്തുമ ഓതി തീർക്കാൻ ആ മഹാന്മാർക്ക് അള്ളാഹു നൽകിയ കറാമത്ത് അത് വളരെ വലുതല്ലയോ. റമദാൻ 22 നോമ്പ് കഴിഞ്ഞ് 22 ജുസ് എങ്കിലും നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ ഖുർആൻ അനുകൂലമായി സാക്ഷി നിന്നാൽ അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, ഖുർആനെങ്ങാനും പ്രതികൂലമായി സാക്ഷി നിന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട എന്നെന്നും നിലനിൽക്കുന്ന വിശുദ്ധ മുഅ്ജിസത്തല്ലയോ പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമാകുന്ന ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ആ ഖുർആൻ പാരായണത്തിന് ആദാബുകളുണ്ട്. ഖുർആൻ ഓതുമ്പോൾ വുളു വേണം. ഖുർആൻ ഓതുമ്പോൾ ഖിബ്ലയിലേക്ക് മുന്നിടണം. ഖുർആൻ ഓതുമ്പോൾ ഇഖ്ലാസോടെ ഭക്തിയോടെ അങ്ങനെ ചാരിയിരിക്കാതെ കാല് നീട്ടാതെ വലിയ ആദരവോടെ അതിന്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ ഖുർആനിന്റെ ഹർഫുകളുടെ മഖാരിജുകൾ, അതിന്റെ ഔസാഫുകൾ, അതിന്റെ അഹ്കാമുകൾ, അതെല്ലാം പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതുമ്പോഴാണ് ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നത്. അതേസമയം ഖുർആൻ അശ്രദ്ധയിലായി അതിന് അർഹിക്കുന്ന ആദരവ് നൽകാതെ അശ്രദ്ധയിലായി ഖുർആൻ പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റബ്ബ ഖാരി എത്രയെത്ര ഓത്തുകാരാണ്. അവര് ഖുർആൻ ഇങ്ങനെ ഓതും, അതേസമയം ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വാക്കു ചുരുക്കുന്നു, ഇത് തൗബയുടെ മാസമല്ലയോ. ദോഷം പൊറുക്കാൻ വേണ്ടി ഉമ്മത്തിന് പ്രത്യേകം അല്ലാഹു സമ്മാനിച്ച തഖ്വക്ക് വേണ്ടി എന്ന് ഖുർആൻ ബോധപ്പെടുത്തിയ പരിശുദ്ധ ശഹ്റു റമദാനല്ലയോ. ഈ പാതിരാത്രിയിൽ ലൈവായി എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന മുസ്ലിം സഹോദര സഹോദരിമാരെ, ഇവിടെ സന്നിഹിതരായ സഹോദര സഹോദരിമാരെ, ഈ സദസ്സിലും വോയിസ് കേൾക്കുന്നവരിലും വ്യഭിചാരികളുണ്ടാകാം, ജീവിതത്തിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവരുണ്ടാകാം, ലഹരിയുമായി ബന്ധപ്പെട്ട് കള്ളുകുടിച്ച് ലഹരി ഉപയോഗം നടത്തിയവരുണ്ടാകാം, മോഷണം നടത്തിയവരുണ്ടാകാം, പലിശയിടപാട് നടത്തിയ ആളുകളുണ്ടായേക്കാം. സബ്ഉൽ മൂബിഖാത്തിലെ 7 വൻകുറ്റങ്ങളിൽ ഗുരുതരമായ തെറ്റല്ലയോ, ഗുരുതരമായ തെറ്റല്ലയോ പലിശ. ആ പലിശയുമായി ഇടപെട്ട മുസ്ലിമീങ്ങൾ എത്ര. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി പോലും ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഭീകരമായ വലിയ സൗത്ത് പുറത്തേക്ക് വരുന്നു, വലിയ സൗണ്ട് വരുന്നു. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ്, ആ ആളുടെ അഡ്രസ് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വളരെ പണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു.
തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ചപ്പോൾ ആള് പിടികിട്ടി. അദ്ദേഹം നമസ്കാരമുള്ള ആളാണ്, നോമ്പെടുക്കുന്ന ആളാണ്, സക്കാത്ത് കൊടുത്ത ആളാണ്, സൽക്രമങ്ങൾ ചെയ്ത ആളാണ്. പക്ഷേ സ്വകാര്യമായി രഹസ്യമായി പലിശ ഇടപാട് നടത്തിയ ആളായിരുന്നു. പലിശയുടെ ഗൗരവം അത് വളരെ വലുതാണ് കേട്ടോ. ഇന്നൊരു 10,000 രൂപ ആവശ്യം വരുമ്പോ ഗോൾഡ് കൊണ്ടുപോയി ബാങ്കിൽ പണയപ്പെടുത്തുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, പലിശയുടെ ഗൗരവം ചിന്തിച്ചിട്ടുണ്ടോ? യംഹഖുല്ലാഹു റിബാ, പലിശയുമായി ആര് തൊട്ടു, അവർക്ക് പരാജയമല്ലാതെ ഇല്ല. കടന്നാൽ ഉറക്ക് വരൂല. നമുക്കറിയാം വലിയ വലിയ മില്യൺ കണക്കിന് ഡോളറുകൾ ബിസിനസ് ചെയ്യുന്ന വലിയ വലിയ ബിസിനസ്സുകാർ പലിശ ഇടപാട് നടത്തി കുടുക്കിപ്പോയി, കിടന്നാൽ ഉറക്കില്ലാതെ മാനസികമായി തളർന്ന് സങ്കടം അറിയിച്ച ആളുകളെ യാത്രയിലും നേർക്കുനേരെയും അവര് വന്ന് പറഞ്ഞ വിവരം നമ്മിലുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ധാരാളം തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരാണെന്ന. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി റമദാൻ കരിച്ചു കളയുക, ദോഷങ്ങൾ അള്ളാഹു കരിച്ചു കളയുന്നതിനാലാണ് ഈ ശഹ്ര റമദാൻ എന്ന ഇസ്മു കൊണ്ട് ശുഹറത്ത് സിദ്ധിക്കാൻ കാരണമെന്ന്. റമദാൻ എന്ന പേര് ഈ മാസത്തിന് ലഭ്യമാകാനെന്ന് പറഞ്ഞ മഹാന്മാരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാൻ ഇന്നത്തെ ഈ മജ്‌ലിസ് നമുക്ക് കബൂലായി കിട്ടണം. അള്ളാഹു കബൂലാക്കി തരട്ടെ. ലൈലത്തുൽ ഖദ്ർ 21-ാം രാവിനാണെന്നും 23-ാം രാവിനാണെന്നും 25-ാം രാവിനാണെന്നും 27-ാം രാവിനാണെന്നും 29-ാം രാവിനാണ് കൂടുതലെന്നും പറഞ്ഞ് അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിലാണ് കൂടുതലായി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടതെന്നും റമദാൻ 1 മുതൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണെന്നും മഹാന്മാരായ അയ്യമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഈ പാതിരാത്രിയിലെ മജ്ലിസങ്ങ് ഖൈറും മിൻ അൽഫ് ശഹർ, 1,000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പുണ്യരാത്രി ഈ രാത്രിയാണെങ്കിൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഈ മജ്ലിസ് പോരെയോ? റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാൻ, ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും നിന്റെ ഫളല് കൊണ്ട് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം. റഹ്മാനെ, ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ചിലപ്പോൾ ചിന്തിക്കും അടുത്ത റമദാനാവട്ടെ, ഈ റമദാൻ 22 കഴിഞ്ഞു, ഏറിയാൽ 8 ദിവസം അല്ലെങ്കിൽ 7, ഇനി പെരുന്നാളിന്റെ തിരക്കാണ്. ഇനി ഇഹ്തികാഫിനും സദഖക്കും ജമാഅത്തിനും തറാവീഹിനും സുന്നത്തിനും ഖുർആനോദാനം ഒന്നും ഇപ്പൊ സമയം കിട്ടുന്ന് തോന്നുന്നില്ല. അടുത്ത റമദാനില് നേരത്തെ തന്നെ ഒരുങ്ങാം. ചിന്തിക്കുന്നവരുണ്ടോ? ചിലവരങ്ങനെ ചിന്തിക്കുന്നു. ചിലവര് ചിന്തിക്കും റമദാനല്ലേ, റമദാൻ കഴിയട്ടെ, എന്നിട്ട് തെറ്റെല്ലാം ചെയ്യാം. റമദാൻ ആയതുകൊണ്ട് തെറ്റൊന്നും ചെയ്യാൻ വയ്യ. റമദാൻ കഴിയട്ടെ, എന്നിട്ട് നോക്കാം. മഴതല്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ അറിയോ നിങ്ങൾക്ക്, കഴിഞ്ഞ റമദാനിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എല്ലാ സ്വലാത്തിന്റെ സദസ്സിലും കഴിഞ്ഞ സ്വലാത്തിലും നേരെ നമ്മുടെ വലതുഭാഗത്തിരുന്ന അഹമ്മദ് ബാബ ഉസ്താദ് അവിടെ, ബായാർ ഉസ്താദ് അവിടെ, സി അബ്ദുള്ള ഉസ്താദ് അവിടെ, കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പലവരെയും നമുക്ക് കാണാനില്ല. അവര് ശ്വാസമടങ്ങി ഖബറിൽ അന്തിയുറങ്ങുന്നു. ദറജ ഉയർത്തണമല്ലോ.
കഴിഞ്ഞ റമദാനിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നു. നല്ല എനർജിയോടെ ആഫിയത്തോടെ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പല ചെറുപ്പക്കാരും ഇന്ന് ബ്ലഡ് ക്യാൻസർ ആയിട്ട് വീട്ടിലെ വിശ്രമത്തിലാണ്. ബ്രെയിനിൽ ക്യാൻസറാണ്, ബ്രസ്റ്റിൽ ക്യാൻസറാണ്, യൂട്രസിൽ ക്യാൻസറാണ്, സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ ഹോൾസ് കുത്തി പാക്ക് ചെയ്ത ചെറുപ്പക്കാരില്ലയോ? മുഅല്ലിമായ നമ്മുടെ വലിയ സ്നേഹി വായിൽ പ്രയാസം പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു, റബ്ബേ നീ ശിഫ നൽകണമല്ലോ, ആഫിയത്ത് നൽകണമല്ലോ, ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അമ്മാ. അവര് കഴിഞ്ഞ റമദാനിൽ ഒരു പക്ഷെ ചിന്തിച്ചു കാണോ ഈ റമദാനിലൊന്ന് ഇബാദത്തിൽ സജീവമാകണമെന്ന്, പക്ഷേ അവരാരോഗ്യം സമ്മതിക്കുന്നില്ല. അരമണിക്കൂർ ഇരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ തലകറക്കമാണ്, ശരീരം തളരുകയാണ്. അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് റബ്ബ് പിന്തിപ്പിക്കില്ല. മരണത്തിന് അതാ രോഗത്തിന്റെ ആവശ്യമില്ല. ഈ കഴിഞ്ഞ സമയം കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ യു എയിൽ ഉണ്ടാകുമ്പോൾ ഷാർജയിലതാ ഞങ്ങൾ നോമ്പ് തുറന്ന ഉടനെ അറിയുന്നു, നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ചെറുപ്പക്കാരൻ നോമ്പ് തുറന്ന ഉടനെ അറ്റാക്ക് സംഭവിച്ചു മരണം അടഞ്ഞെന്ന്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഷാർജ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലായിരുന്നു ഞങ്ങൾ വരുന്ന സമയം. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ എത്രയെത്ര ആളുകളാണ് പെടുന്നനെ മരണപ്പെട്ടത്, എത്ര ആളുകളാണ് ആക്സിഡന്റിൽ മരണപ്പെട്ടത്, എത്ര ആളുകളാണ് പല രൂപേണ മരണപ്പെട്ടത്. അള്ളാഹു നിശ്ചയിച്ച ടൈമെത്തിയാൽ ഒരു സെക്കൻഡ് റബ്ബ് പിന്തിരാതാ റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിവെക്കില്ല, പിന്തിപ്പിക്കില്ല. ആ മരണം യാഥാർത്ഥ്യമാണ്. ദിവസങ്ങൾ ഇങ്ങനെ കൂടുന്തോറും നമ്മുടെ ഉമ്ര ഏറിക്കൊണ്ടിരിക്കുകയാണ്, ആയുസ് സമയം നമ്മുടെ വയസ്സ് ഏറിക്കൊണ്ടിരിക്കുകയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നാളേക്ക് ബാക്കി വെക്കാതെ ഈ റമദാൻ പൂർത്തിയാകുമ്പോഴേക്ക് നാം ഉണ്ടോ, നാളെ തന്നെ ഇതുപോലെ ഇരിക്കാൻ നമുക്ക് ആയുസ്സുണ്ടോ, ആരോഗ്യത്തിന് റാഹത്തുണ്ടോ? പറയാനൊക്കില്ല, പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്തണ്ട മുസ്ലിമേ. ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയാതെ. വതൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ഖാലിസായ തൗബ ചെയ്തോ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ. ഈ മാസത്തിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസി ജനങ്ങളോട് പറയാണ്, ഫസ്തഖ്തിറു ഫീഹി മിൻ അർബഉ ഖിസാൽ, നാല് കാര്യം നിങ്ങൾ ഈ മാസത്തിൽ വർദ്ധിപ്പിച്ചോ. അതേ റമദാന്റെ മാസപ്പിറവി അറിഞ്ഞത് മുതൽ ശവ്വാൽ മാസപ്പിറവി അറിയുന്നത് വരെ അടിമകളിൽ നിന്ന് ഉടമയായ റബ്ബിന് തൃപ്തിയുള്ള നാല് കാര്യങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ എണ്ണുന്നു. ഒന്നാമത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്നാമത്തത് ഷഹാദത്തു പറയലാണ്, ഇസ്തിഗ്ഫാർ പറയലാണ്, സ്വർഗം ചോദിക്കലാണ്, നരകത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടലാണ്. അതല്ലയോ നാം ശവ്വാൽ മാസപ്പിറവി വരേക്കും പറയാൻ ഉദ്ദേശിച്ചു നിൽക്കുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ.
ഒരു തെറ്റും ചെയ്യാത്ത, തെറ്റിന്റെ ബാബ് ഭാഗം ചിന്തിക്കുക പോലും ചെയ്യാത്ത അല്ലാഹുവിൽ നിന്ന് വലിയ അസ്മത്തുള്ള റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നീ ലാ അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത മറ, ഞാൻ ഓരോ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. കാലിൽ ചോര കെട്ടി നീര് കെട്ടി വീർത്തുമുട്ടി പോയി പാതിരാത്രിയിൽ നീണ്ട ഖിയാമുല്ലൈൽ നടത്തി നിന്ന് 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 ദീർഘമായ സുന്നത്ത് നമസ്കാരം നടത്തിയിട്ട് കാലിൽ ചോര കെട്ടിപ്പോയി നീര് കെട്ടി വീർത്തുപോയി തങ്ങളെ ശരീരം കൊണ്ട് നിസ്കരിച്ച് പ്രയാസപ്പെടുന്ന വല്ലാത്ത അവസ്ഥ നോക്കിക്കണ്ട മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അവിടുത്തെ ശരീരത്തിന് ഇത്ര മാത്രം ബുദ്ധിമുട്ടിക്ക് ബുദ്ധിമുട്ടിച്ച് അവിടെ നിന്നിങ്ങനെ നീണ്ട നിസ്കാരം പാതിരാത്രിയിൽ നിന്ന് നടത്തണോ? റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വന്നു, യാ ആയിഷ, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടയോ ആയിഷ? ജീവിതത്തിൽ തെറ്റ് മാത്രം കാണുകയും തെറ്റ് കേൾക്കുകയും തെറ്റ് സംസാരിക്കുകയും വേണ്ടാത്ത അനിഷിദ്ധമായത് കുടിക്കുകയും കഴിക്കുകയും വേഷവിധാനവും വസ്ത്രധാരണവും എത്രത്തോളം മനസ്സിന്റെ ചിന്ത എപ്പോഴും പൈശാചിക ചിന്ത, ഹറാമായ നിഷിദ്ധമായ ചിന്തയിൽ മൂടപ്പെട്ട നമ്മുടെ ഹൃദയം ഈ രൂപേണ പരിസരം മുഴുവനും തെറ്റിലിങ്ങനെ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താ? മുസ്ലിമേ, ഈ റമദാൻ 22 എത്തിയിട്ട് 23-ാം രാത്രിയിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ രാത്രിയിലെങ്കിലും റബ്ബിനെ കൊള്ള കൽബി തിരിക്കൂ. വതൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ഖാലിസായ ഇഖ്ലാസുള്ള ആത്മാർത്ഥമായ നിഷ്കളങ്കമായ പക്ഷാതാപം റബ്ബിലേക്ക് കൽബി തിരിക്കൂ. മഹാന്മാര് പറഞ്ഞതുപോലെ ഉതുലുബുമതാബം ബിന്നദാമതി മുഖലിആ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബലാ وبراءتم من كل حق الآدمي ولهذه الأركان فرع وكملا. അല്ലാഹ് അല്ലാഹ്, എത്രയാണ് ജീവിതത്തിൽ വ്യഭിചരിച്ചത്, എത്രയാണ് ലഹരി ഉപയോഗിച്ചത്, എത്രയാണ് മോഷണം നടത്തിയത്, എത്രയാണ് പലിശയുമായി ഇടപെട്ടത്, എത്രയാണ് വേണ്ടാത്ത രൂപത്തിൽ ജീവിച്ചത്, സമയം പൈശാചിക പ്രേരണയിൽ അകപ്പെടുത്തിയത് എത്രയാണ്. തെറ്റ് ചെയ്തു റബ്ബേ, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല. അങ്ങേയറ്റത്തെ വേദനയോടെ ഖേദത്തോടെ അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് ഖേദിക്കലാണ്, വിഷമിക്കലാണ്, സങ്കടപ്പെടലാണ്. മുഅ്മിനായ മനുഷ്യന്റെ അലാമത്ത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവരുടെ സ്വഭാവം, മുഅ്മിനായ മനുഷ്യരിൽ തെറ്റ് സംഭവിച്ചാൽ അവർക്ക് അന്ന് വല്ലാത്ത ഹമ്മാണ് ഒമ്മാണ്, വലിയ ടെൻഷനാണ്, റബ്ബേ പറ്റിപ്പോയല്ലോ. അല്ലാഹുവിനെ കൊള്ള കരഞ്ഞു പറഞ്ഞ് അങ്ങേയറ്റത്തെ ഖേദത്തോടെ ഇനി ഞാൻ തെറ്റിലേക്കില്ല, തെറ്റുകളിൽ നിന്ന് വഴിമാറി ഇനി തെറ്റ് ചെയ്യില്ലെന്ന് കൽബിൽ അസ്മ ചെയ്ത് ഉറപ്പിച്ച് ഹക്കടവാടുകൾ പൊരുത്തപ്പെടിയിച്ച് അല്ലാഹുവിനെ കൊള്ള കൽബ് തിരിച്ചാൽ ഖുർആൻ പറയുന്നു, ഇന്നഹു കാന ഗഫ്ഫാറാ, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ധാരാളം സ്ഥലങ്ങളിൽ അടിക്കടി റബ്ബ് പറയുന്നു, അല്ലാഹു ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്.
റഹ്മാനായ ഖാലിഖായ റബ്ബേ, മിസ്കീൻമാരായ പാപികളായ ദോഷികളായ ഞങ്ങളെ ഈ ചെറിയ കാല ജീവിതത്തിൽ 38, 37, 38 വർഷത്തോളമായി സാധുവായ ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ സദസ്സിൽ 40, 45, 50, 60 അതിനുമീതയും പ്രായമുള്ള ആളുകളുണ്ട്. ഞങ്ങളുടെ ചെറിയ കാല ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ പാദരാത്രിയിലെ മഹനീയ മജ്‌ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് സകല തെറ്റ് കുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല, ദോഷങ്ങൾ കൊണ്ട് പരാജിതരുൾപ്പെടുത്തല്ല, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ. ചെറിയ കാലായിസ് അല്ലാഹുവിനെക്കൊള്ള കൽബ് തിരിച്ച് പരിശുദ്ധ റമദാൻ തഖ്‌വക്ക് വേണ്ടി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഇംതിഥാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, അല്ലാഹു കൽപ്പിച്ചത് എടുക്കുക, അല്ല വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെക്കുക. ആ നിലക്ക് തഖ്‌വയിൽ അധിഷ്ഠിതമായ നിലക്ക് ഒരു വറഉള്ള പവറുള്ള ഈമാൻ ഇഖ്ലാസിന് ഇബാദത്തിന് പവറുള്ള വലിയ മഹബ്ബത്ത് ഹുബ്ബുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഹുബ്ബന നമ്മുടെ ഖൽബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബനാൽ നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? അല്ലാഹു നമ്മ കബൂലാക്കി തരട്ടെ. സിനിമ നോക്കണ്ട, സീരിയൽ നോക്കണ്ട, അല്ല പൊരുത്തപ്പെടാത്ത ആസ്വദനം വേണ്ട, ഹറാമുകളിൽ നിന്ന് ഒല്ലത്ത് അന്മഹാരിമില്ല. ഹറാമ ദൃഷ്ടിയിൽ പെടുന്ന സമയം കണ്ണ് ചിമ്മാനുള്ള ഈമാൻ വേണം. റബ്ബ് നമുക്ക് പവറേറ്റി തരട്ടെ. ഹറാമുകളിൽ നിന്ന് വഴിമാറി ചുരുങ്ങിയ കാലായുസ് പരിശുദ്ധ ഇസ്ലാം അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച സത്യമതം അല്ലാഹു ഖുർആനാൽ ബോധ്യപ്പെടുത്തിയ റബ്ബ് തൃപ്തിപ്പെട്ട പവിത്രമതം ഏതാണത്? ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, വിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാം ഏതാണെന്ന് തങ്ങൾ നമുക്ക് ബയാൻ ചെയ്തു. ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയം ത്തിന്മലാണ്. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് പരമ്പര പരമ്പരയായി ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ അരിഫീങ്ങൾ മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് മുജാഹിദല്ല, ജമാ ഇസ്ലാമിയല്ല, തബ്ലീഗ് ജമാഅത്തല്ല, സലഫിയല്ല. ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്ന് ഖുർആനും തൗഹീദും പറഞ്ഞാലും അത്തരം ഒരു കക്ഷികളുമല്ല. അത്തരക്കാര് നമ്മെ സമീപിച്ചാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മുസ്ലിമേ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോ. ൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങിപ്പോകണ്ട. പരിശുദ്ധ ഇസ്ലാം ഞാനും എൻ്റെ സ്വഹാബത്തും കൈമാറിയ ദീനാണ്. ആ ദീൻ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ ഉലമാഇന്റെ സയ്യിദന്മാരുടെ നേതൃത്വം അംഗീകരിച്ച് ചെറിയ കാലായിസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിൽ സമർപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഹറാമുകളിൽ നിന്ന്, പരിഷ്കാരങ്ങളിൽ നിന്ന്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് വിശുദ്ധ പെരുന്നാൾ സുദിനം നമ്മിലേക്ക് ഈദുൽ ഫിത്തർ കടന്നു വരികയാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയണം. നമ്മൾ വിചാരിച്ച് റമദാൻ മാസം മൊത്തം ദുആക്ക് ഇജാബത്തുള്ള മാസം, പെരുന്നാളിന്റെ ദിവസം ഇങ്ങനെ ഒന്ന് പവർ കൂട്ടിയിട്ട് വന്ന്, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനല്ല, പെരുന്നാളിന്റെ ദിവസം ദുആക്ക് ഇജാബത്തുള്ള വളരെ ബഹുമാനമുള്ള ദിവസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നല്ല ഇബാദത്തിൽ മുഴുകണം. അത് അല്ല പൊരുത്തപ്പെട്ട നിലക്ക് ആഘോഷിച്ചുകൊണ്ട് പരസ്പരം ഇതാണല്ലോ എല്ലാവരെയും അറിഞ്ഞ് സന്തോഷിപ്പിച്ച് കുടുംബത്തിലും ബന്ധത്തിലും എല്ലാത്തിലും ഒരു കൂട്ടൽ, ഒരു കൂട്ടിയുറപ്പിക്കലുണ്ടായി. വേണ്ടാത്ത വിനോദങ്ങളും യാത്രകളും വേണ്ടാത്ത രൂപേണ ഉള്ള പ്രവർത്തനങ്ങളും ജീവിത ശൈലിയും ഒക്കെ മാറ്റിവെച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്ക് പെരുന്നാൾ ആഘോഷം. നമ്മുടെ വിശാലമായ പള്ളികൾ, നമ്മുടെ പള്ളികളിൽ ഈദുൽ ഫിത്തറിന്റെ പെരുന്നാൾ നിസ്കാരങ്ങൾ നടക്കുമ്പോൾ, ആ മഹത്തായ പെരുന്നാൾ നിസ്കാരങ്ങളിലൊക്കെ സമ്മേളിക്കുകയും മറ്റ് നമ്മുടെ ഇബാദത്തുകളെ നഷ്ടപ്പെടുത്തുന്ന കക്ഷികളുമായിട്ടുള്ള സമ്പർക്കങ്ങളിൽ നിന്ന് അവരുമായിട്ടുള്ള വിഷയങ്ങൾ, അവരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ, അവരുടെ ആ ഭാഗത്തുള്ള കൂടിച്ചേരൽ നമ്മുടെ ആഖിറത്തിന് കോട്ടം വരുത്തും എന്ന് നാം മനസ്സിലാക്കി പൂർണ്ണമായ നിലക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ആഘോഷങ്ങളൊക്കെ ആക്കാൻ നാം ശ്രമിക്കണം. ഫിത്ർ സക്കാത്ത് ഉൾപ്പെടെ സക്കാത്ത് എല്ലാം കൊടുക്കാൻ പറ്റിയ വളരെ ശ്രേഷ്ഠമായ മാസമാണ് റമദാൻ മാസം. ഫിത്ർ സക്കാത്ത് അതിൻ്റെ ടൈം ആകുമ്പോൾ അത് എല്ലാവരും കൊടുക്കാൻ അവകാശപ്പെട്ടവരാണ്. അതെല്ലാവരും അതിൻ്റെ കണക്കനുസരിച്ച് എല്ലാ മഹല്ല ജമാഅത്തുകളിൽ ഉസ്താദുമാർ അതിൻ്റെ കണക്ക് പറയും. എല്ലാവർക്കും പറഞ്ഞിട്ടില്ലെങ്കിലും അറിയാവുന്നതാണ്. അതൊക്കെ മുറ പോലെ നിർവഹിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഈ മഹത്തായ ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരുപാട് സഹോദര സഹോദരിമാർ സഹകരിക്കുകയും ഇന്നത്തെ ഇഫ്താറിലേക്ക്, നോമ്പ് തുറയിലേക്ക് പത്തിരി കൊണ്ടുവന്ന, നിങ്ങളുടെ ഭാഷയിൽ പത്തല്, കർണാടകയുടെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വീടുകളിൽ നിന്നും നമ്മുടെ സ്നേഹികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കുകയും പലഹാരങ്ങളും മറ്റുമൊക്കെ നൽകിയ ഉമ്മമാരുണ്ട്. അവര് പല കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് നേർച്ച ചെയ്ത് കൊണ്ടുവന്ന സഹോദരിമാരടക്കം നമ്മോട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് നൽകട്ടെ. അടുത്ത ബായാറിലെ സ്വലാത്ത് ജൂൺ മാസം 21-ാം തീയതി, ജൂൺ 21-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. അന്ന് മഅരിബ് നിസ്കരിച്ച ഉടനെ തുടങ്ങും. 10:30 ആകുമ്പോഴേക്ക് നമ്മുടെ സ്വലാത്ത് അവസാനിക്കും. ഇൻഷാ അല്ലാ 10,000 സംബന്ധിച്ച എന്റെ നാട്ടിലെ കാടാമ്പുഴയിലെ പ്രാർത്ഥനാ സമ്മേളനം മിനിഞ്ഞാന്നായിരുന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി അത് കഴിഞ്ഞു. റമദാൻ 21-ാം രാവിന് ഇന്നലെ ഞങ്ങൾ ബഹുമാനപ്പെട്ട സഅദി ഉസ്താദിന്റെ പയശ്ശിയിലായിരുന്നു. ഇൻഷാ അല്ലാ റമദാൻ 25-ാം രാവിന് ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്ന പാലക്കാട് ജാമിഅ ഹസനിയയിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 25-ാം രാവിനാണ്. അതുപോലെ നമ്മുടെ വളരെ ബഹുമാനമുള്ള നമ്മുടെ ജില്ലയിലെ അഭിമാന സ്ഥാപനമാകുന്ന ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ ഉസ്താദവറുകളുടെ സ്ഥാപനം, താജുൽ ഉലമയുടെ അനുഗ്രഹീത സ്ഥാപനം ജാമിഅ സഅദിയ്യ, ആ ജാമിഅ സഅദിയ്യയുടെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 25-ാം രാവിന് നടക്കുന്നു. നിങ്ങളൊക്കെ സമ്മേളിക്കണം, അതിൽ പങ്കാളികളാകണം. അതോടുകൂടെ ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന മലപ്പുറം മഅദിനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 27-ാം രാവിനാണ്. അത്തരം മജ്ലിസുകളിലൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അല്ലാഹു നമുക്ക് കബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സയ്യിദന്മാരുടെ നേതൃത്വത്തിലായി നടക്കുന്ന എല്ലാ മജ്ലിസുകളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം.
ഉണ്ടാകണം, നമ്മുടെ സഹകരണം ഉണ്ടാകണം. ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ സമയം ഞങ്ങൾ യു എയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മാസ്കോ മുനീർ ഹാജി ഉൾപ്പെടെ അബ്ദുൽ ലത്തീഫ് ഹാജി സന്മാർക്കോ അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും മുനീർ ഹാജിയുടെ അളിയന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി സഖാഫിയോട് വിളിച്ചു പറയുകയും അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, അള്ളാഹു മഅ്ഫിറത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.